ഗുഡ് മോർണിംഗ് ടു ആൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ചെറുതായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കണേ. സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചത്. ടെസ്റ്റുകളായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. ടെസ്റ്റുകൾ, ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ അകത്ത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യണേ? ഇത് ലോഡ് കണക്ട് ചെയ്യാതെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് അറിയാൻ. എന്തൊക്കെയാണ് പെർഫോമൻസിൻ്റെ അകത്ത് വരുന്നത്? അതിൻ്റെ എഫിഷ്യൻസി, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് അതിൻ്റെ റെഗുലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഇക്വൻസ് സർക്യൂട്ട് വരയ്ക്കുക, ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുക. ലോസസ് കണ്ടുപിടിക്കുക. അപ്പോൾ ലോസസ്ക്ക് എഫിഷ്യൻസിക്ക് അകത്ത് വരുന്നത് പറയുന്നില്ല, ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുന്ന കാര്യം. ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. മെയിനായിട്ട് ചെയ്യുന്നത് ലോഡ് ടെസ്റ്റ് ഉണ്ട്, ഇല്ലാതെ നമ്മൾ ലോഡ് കണക്ട് ചെയ്യാതെ പ്രീ ഡിറ്റർമൈൻ മെത്തേഡ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എഫിഷ്യൻസിയെ തന്നെ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കേസ് വരുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫോമർ എന്ത് ചെയ്യില്ല, ലോഡുമായി കണക്റ്റഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ദിവസത്തെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോയി. അതിൻ്റെ ന്യൂമറിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇതാണ് നമ്മൾ ഇത്ര ചെയ്ത് നിൽക്കുന്ന കാര്യം. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ നമ്മൾ മറ്റൊരു ടെസ്റ്റ് ആയിട്ടുള്ള പൊളാരിറ്റി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. പൊളാരിറ്റി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പാരലൽ ഓപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ നെസസറി കണ്ടീഷനും അതുപോലെ തന്നെ അതിൻ്റെ എന്ത് നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ PDF നമ്മൾ നോക്കി. ഓക്കെ, ഇതായിരുന്നു നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ എത്തി നിൽക്കുന്ന കാര്യം. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമറിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ച് കാര്യം പഠിക്കാനുണ്ട്. രണ്ടാമത് പഠിക്കാനുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ എന്തുണ്ട് കറണ്ട് ട്രാൻസ്ഫോമർ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതിനുശേഷം ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻസ് പഠിക്കാനുണ്ട്. ത്രീ ഫേസ് ട്രാൻസ്ഫോമർ അത് നമുക്ക് ലാബിൽ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് ഉണ്ടായിരുന്നു. മൂന്ന് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന് എടുത്ത് എന്ത് ചെയ്യാൻ, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആക്കാൻ. അപ്പോൾ നമുക്ക് സപ്ലൈ സൈഡിലും ലോഡ് സൈഡിലും ഒരുപാട് രീതിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർ 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 ഡെൽറ്റ ഡെൽറ്റ സ്റ്റാർ തുടങ്ങിയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ത്രീ ഫേസ് ട്രാൻസ്ഫോർ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അകത്തും കറണ്ട് വോൾട്ടേജ് എങ്ങനെയാണ് ഓരോ കോൺഫിഗറേഷനും വരുമ്പോൾ അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം മാത്രമായിട്ട് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കുന്നുണ്ട്. എക്സാമിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻസ് മാത്രം, ഡ്രോ ദ സ്റ്റാർ സ്റ്റാർ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ, ഡ്രോ ദ കോൺഫിഗറേഷൻ മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഫൈനലായിട്ട് കൂളിംഗ്, കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് മെത്തേഡ്സ് ഫോർ ട്രാൻസ്ഫോമർ നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്ഫോമറിന് ഡിഫറെൻറ്റ് കൂളിംഗ് മെസ്സേജ്, ഓയിൽ കൂളിംഗും അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പിലായിട്ടുള്ള ഡിഫറെൻ്റ് കൂളിംഗ് മെത്തേഡ് പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കൂളിംഗ് മെത്തേഡ് പൂർണ്ണമായിട്ട് തിയറി പോർഷനാണ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ അതും തിയറി പോർഷനാണ്, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഓട്ടോ ട്രാൻസ്ഫോമർ ഇതൊന്നിൻ്റെ അതൊന്നും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പോകുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂമറിക്കൽസ് പോകുന്നില്ല. ന്യൂമറിക്കൽസ് വന്ന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന എഫിഷ്യൻസി, റെഗുലേഷൻ, അതുപോലെ ഓൾഡ് എഫിഷ്യൻസി, ഇത് ഇത്രയിലാണ് ന്യൂമറിക്കൽസ് ഉള്ള ഈ മൊഡ്യൂളിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം തിയററ്റിക്കലായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കണേ. ഓക്കെ, കുറച്ച് ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ വരും, പക്ഷേ എന്നിരുന്നാലും പ്രോബ്ലംസ് ചോദിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെയും കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ മൂന്ന് മെറ്റീരിയൽ ആയിട്ട് തന്നെ കഴിയുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും PDF. നിങ്ങളൊന്ന് വായിച്ചിരിക്കുക, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോട്ടലായിട്ടുള്ള സെക്കൻഡ് മൊഡ്യൂളിൻ്റെ എല്ലാ കാര്യവും ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മെയിൻ പോയിൻറ്സ് എല്ലാം ഉണ്ട്, ഇതിൻ്റെ അകത്തുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഒരു തിയറിയാണ്. ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു കോൺഫിഗറേഷൻ വരയ്ക്കാൻ നമ്മൾ അറിയണം, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വർക്കിംഗും കുറച്ച് കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് എവിടെ യൂസ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി അത് കണ്ടാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പോർഷനും ആവും. ബാക്കി കുറച്ച് തിയറി പോർഷൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നെ തരും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കാനുള്ളത്
ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണത്? ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു ഓട്ടോ ട്രാൻസ്ഫോമർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിനുള്ള പ്രത്യേകത എന്താണ്? രണ്ട് പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിലൊരു വ്യത്യാസമില്ല, ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. പക്ഷെ അതിനെ തന്നെ നമ്മൾ പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ഉണ്ട്. ഞാൻ നോർമലായിട്ട് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. ഞാനൊരു സപ്ലൈ വോൾട്ടേജ് എടുത്തു, ഇതൊരു പെർട്ടിക്കുലർ വൈൻഡിങ് ആണ്. എനിക്കറിയില്ല നമ്പർ ഓഫ് ടേൺസ് അറിയില്ല, അതിൻ്റെ അകത്തുള്ള കപ്പാസിറ്റി ഒന്നും അറിയില്ല. ഇത് ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എന്നെ വി വൺ എന്ന് സപ്പോസ് ഞാൻ വിളിക്കുകയാണ്. ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ വൺ എന്ന കറണ്ട്. ഈ വൈൻഡിങ് കൂടെ ഫ്ലോ ചെയ്യുകയാണ്. ഇതേ വൈൻഡിങ്ങിന്റെ ഒരു സൈഡ്, അത് എവിടെയോ ആയിക്കോട്ടെ, അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ടാപ്പിംഗ്സ് ആയിട്ട് എനിക്ക് എടുക്കാം അല്ലേ. അതിൽ ഞാൻ എന്ത് കണക്ട് ചെയ്യാം? ഒരു ലോഡ് കണക്ട് ചെയ്യാം. ലോഡ് അല്ലേ, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ വി ടു എന്ന് വിളിക്കുകയാണ്. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യുന്നത് എ ബി സി എന്ന മൂന്ന് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഫ്ലോ ഞാൻ ഐ ടു എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ എ ബി എന്ന് പറഞ്ഞ പോർഷൻ കണ്ടോ, എ ബി അതായത് സപ്ലൈ ഫ്ലോ ചെയ്യുന്ന എ ബി എന്ന് പറഞ്ഞ പോർഷൻ. പക്ഷെ അത് പൂർണ്ണമായിട്ടും കറണ്ട് ആദ്യം കൂടെ ഫുൾ വൈൻഡിങ് കൂടെ ഫ്ലോ ചെയ്യില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. എ ബി എന്ന വൈൻഡിങ്ങിനെ അതാണ് നമ്മളെന്ത് പ്രൈമറി വൈൻഡിങ് ആയിട്ട് നമ്മൾ എടുക്കണത്, എ ബി എന്ന് പറഞ്ഞ വൈൻഡിങ്. ബി സി കണ്ടോ, ബി സി ഈ പോർഷനാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് നമ്മൾ എടുക്കണത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ട്രാൻസ്ഫോമർ നമ്മൾ രണ്ട് വൈൻഡിങ് സെപ്പറേറ്റ്ലി എന്തായിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരുന്നു. ഇലക്ട്രിക്കലി എന്തായിരുന്നു, ഐസൊലേറ്റഡ് ആയിരുന്നു നമ്മൾ നോർമൽ കേസിൻ്റെ അകത്ത് വരുമ്പോൾ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ നോട്ട് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ്. അല്ലേ, നമുക്കൊരു വൈൻഡിങ് ആണുള്ളത്. അപ്പോൾ അവിടെ സെക്കൻഡറി പ്രൈമറി ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് അല്ല. പക്ഷെ നോർമൽ ട്രാൻസ്ഫോമർ എന്തായിരുന്നു, രണ്ട് വൈൻഡിങ് ആയിരുന്നു. അപ്പോൾ അതെന്താണ്, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരുന്നു നോർമൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല. ഇനി ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത, നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് വരുമ്പോൾ കോപ്പർ വൈൻഡിങ്ങിൻ്റെ കോപ്പർ എന്താണ് വെരി ലോ ആയിരിക്കും. അതായത് കോപ്പർ വൈൻഡിങ്ങിൻ്റെ കോപ്പർ, നമ്മൾ വൈൻഡ് ചെയ്യുന്ന കോപ്പറിൻ്റെ അളവ് നമുക്ക് എന്ത് ആണ് ഒരു വൈൻഡിങ്ങേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ അത് വളരെ കുറവായിരിക്കും, ലെസ് എമൗണ്ട് ആയിരിക്കും ഇല്ലേ. ആ ഒരു പോയിന്റ് കൂടി മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൂ, ലെസ് കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചീപ്പർ വാല്യൂവിൽ നമുക്ക് കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇതിനെ മറ്റൊരു പേരുടെ വേരിയാക്ക് എന്നിട്ട് പറയലുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്, ഒരു വൈൻഡിങ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാപ്പ് ചെയ്യുന്നത് അല്ലെ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് എന്താണ് മൂവ് ചെയ്യിക്കുന്നത് അനുസരിച്ചിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഓരോരോ ടാപ്പിംഗ്സ് ആയിട്ട് ഇങ്ങനെ മാറുകയാണ്. ടാപ്പിംഗ്സ് അല്ല, ഓരോരോ പോർഷനായിട്ട് മാറുമ്പോൾ ഇവിടെ എത്രയാണോ ബി സിയുടെ വാല്യൂ വരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറിയിലോട്ടുള്ള വോൾട്ടേജ് മാറുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ മാത്രമല്ല, വൈൻഡിങ്ങിൽ കൂടെ ഓൾറെഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനും വരും, ബാക്കി എന്താണ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോർഷനായിട്ടും വരും. അപ്പം പവർ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം. അപ്പോൾ എക്സാമിന് ഓട്ടോ ട്രാൻസ്ഫോമറിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ ചോദിക്കും. ഞാൻ ഈ വരച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമറാണ്, കാരണം പ്രൈമറി വൈൻഡിങ്സ് കൂടുതലാണ്, സെക്കൻഡ് നമ്മൾ അതിനേക്കാൾ ടാപ്പ് ചെയ്തെടുക്കുന്നതാണ്. സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇതേപോലെ എനിക്ക് വരയ്ക്കാൻ കഴിയും, നോർമലായിട്ട് നമ്മളിത് പറയുന്നു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാൻ ഇനിയൊരു എക്സ്പ്ലനേഷനിലോട്ട് ഞാൻ പോകും, ഒരു കാര്യം പറയാനായിരുന്നു. ഇപ്പോൾ ഞാൻ നമ്പർ ഓഫ് ടേൺസ് പറയുകയാണെങ്കിൽ പ്രൈമറി എന്ന് പറഞ്ഞ എ ബി, അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എൻ വൺ എന്നെടുക്കുകയാണ്. സെക്കൻഡറിയിലുള്ള ബി എസ് സിയുടെ നമ്പർ ഓഫ് ടേൺസ് എൻ ടു എന്നെടുക്കുകയാണ് എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെയും ആ റേഷ്യോ എഴുതാം. എങ്ങനെയാണ്, വി ടു ബൈ വി വൺ, സെക്കൻഡറി വോൾട്ടേജ് വി ടു ഡിവൈഡ് ബൈ വി വൺ ഈക്വൽസ് ടു സെക്കൻഡറി ടേൺസ് എൻ ടു ബൈ എൻ വൺ ഈക്വൽസ് ടു കറണ്ട് ആണെങ്കിൽ ഐ വൺ ബൈ ഐ ടു, കറണ്ട് നേരെ റിവേഴ്സ് ആണ് അല്ലേ, ഈക്വൽസ് ടു കെ എന്ന് പറഞ്ഞ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയ്ക്ക് എനിക്ക് ഇവിടെയും എഴുതാൻ കഴിയും.
ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു എന്താണ് കോപ്പർ എന്താണ് സേവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. അപ്പോൾ സേവിങ്സ് ഓഫ് ഓട്ടോ കോപ്പർ സേവിങ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, അതിനെക്കുറിച്ചാണ് നമുക്കൊരു കാര്യം ഇവിടെ പഠിക്കാനുണ്ട്. അത് എത്രത്തോളമാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാളും കോപ്പർ സേവ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡെറിവേഷൻ സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ചെറിയൊരു ഡെറിവേഷൻ പാർട്ട് കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു നോർമൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാളും എത്രത്തോളം കോപ്പർ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ട് വൈൻഡിങ്ങിൽ നിൽക്കുന്ന കോപ്പർ ഇല്ല, അതുപോലെ തന്നെ ഇവിടെ പിന്നെ കോർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോർ ലോസ് ഒക്കെ വളരെ കുറവായിരിക്കും ഇല്ലേ. നമ്മൾ എന്താണ് കോറിൻ്റെ കാര്യം, കോറുണ്ട് പക്ഷേ മറ്റേൻ്റെ അത്ര തന്നെ കോർ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോർ ലോസിൻ്റെ അളവ് കുറവുണ്ടായിരിക്കും. നമ്മൾ ബാക്കി പറയുന്നത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് വൈൻഡിങ്ങിൻ്റെ കോപ്പറിൻ്റെ കാര്യം, കോപ്പർ സേവിങ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്നുള്ള ഒരു പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകട്ടെ, ഒരു ചെറിയൊരു ഡെറിവേഷനാണ്, നമുക്കൊന്ന് നോക്കാം. പോട്ടെ ഇടേ, മുന്നോട്ട് പോകട്ടെ. റെഡിയാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ എന്തെങ്കിലും ക്യൂറീസ് എന്തെങ്കിലും ഉണ്ടോ? മുന്നോട്ട് പോകട്ടെ ഇടേ. പോകട്ടെ, കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്? നിങ്ങളെല്ലാം കൂടെ ഇല്ലേ ഇവിടെ? ശരിയല്ലേ, ഇത് ചെറിയൊരു പോർഷനാണ്. നമുക്ക് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന സ്ഥലം നമുക്കറിയാം, അത് എങ്ങനെയാണ് ഇരിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ചെറിയ ഇമേജ് ആണ് ഞാൻ തന്നെ. ഒരു വൈൻഡിങ്ങേ ഉള്ളൂ, അതേ ഉള്ളൂ വ്യത്യാസമായിട്ട്. അതിനെ തന്നെ ടാപ്പ് ചെയ്ത് എടുക്കുന്നതാണെന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്നും പുതിയതായിട്ട് നമ്മളൊന്നും പഠിക്കുന്നു. പുതിയതായിട്ട് പഠിക്കുന്ന എത്രത്തോളം കോപ്പർ സേവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി ഇപ്പോൾ വരച്ച അതേ ഡയറി തന്നെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. സപ്ലൈ കൊടുത്തു. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് എടുത്ത് കൂടെ വരയ്ക്കണേ. കൂടെ വരച്ചൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഡെറൈവ് ചെയ്ത ആൻസർ നിങ്ങൾ എനിക്ക് പറഞ്ഞിട്ടാണല്ലോ. എല്ലാവരും നോട്ട്ബുക്ക് കയ്യിലെടുക്കുക. ഞാൻ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുകയാണ്. സപ്ലൈ വി വൺ കൊടുത്തു അല്ലേ. കറണ്ട് ഫ്ലോ ഐ വൺ. നമ്പർ ഓഫ് ടേൺസ് എൻ വൺ. ഇത് എ ബി എന്ന് ഞാൻ വിളിച്ചു. ഇതിനുശേഷം ടാപ്പ് ചെയ്യുന്നൊരു സ്ഥലം സി എന്ന് വിളിച്ചു. ലോഡ് കണക്ട് ചെയ്തു. ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ അല്ലേ. വോൾട്ടേജ് വി ടു ആണ്. അതിനുശേഷം ഐ ടു കറണ്ട് ഫ്ലോ ചെയ്തു. എനിക്ക് വേണ്ട എന്താണ്? കോപ്പർ സേവിങ്സ് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് വേണ്ട കാര്യം, എനിക്ക് ആദ്യം ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് വെയിറ്റ് ഓഫ് കോപ്പർ എനിക്കറിയണം. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വെയിറ്റ് അറിയണം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഉപയോഗം പറയുകയാണ്, ഓട്ടോ ട്രാൻസ്ഫോമർ ഇപ്പം നോർമൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാളും എത്രത്തോളം കോപ്പർ സേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് അറിയുക, കോപ്പറിൻ്റെ വെയിറ്റ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓട്ടോ ട്രാൻസ്ഫോമർ പറഞ്ഞതിന് മുമ്പായിട്ട് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയാലും വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് നോർമൽ കീവിടണം തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോർമലി ബേസിക് ആയിട്ട് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ സെക്ഷൻ എ സിയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് ചെയ്യേണ്ടത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ യൂസ് ചെയ്ത കോപ്പറിൻ്റെ ടോട്ടൽ വെയിറ്റ് മെഷർ ചെയ്യണം. അതിന് ഞാൻ എ തൊട്ട് ബി വരെയുള്ള നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എന്താണ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്ന പോയിന്റ്. എ തൊട്ട് ബി വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പോയിന്റിലായിട്ട് വന്നിരിക്കുന്ന കോപ്പർ വെയിറ്റ് ഓഫ് കോപ്പർ അറിയണം. അത് ഞാൻ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ സി എന്നും ബി സി എന്നും രണ്ടാക്കി ഡിവൈഡ്, രണ്ടുകൂടെ ഞാൻ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ എ സി എന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ ചെയ്യുമ്പോൾ നോർമലി ഈ വെയിറ്റ് ഓഫ് കോപ്പർ ഡയറക്റ്റ്ലി പ്രപ്പോർഷനായി നിൽക്കുന്ന കാര്യം എന്തെന്നറിയോ, ഡയറക്റ്റ്ലി പ്രപ്പോർഷനായിട്ട് വരുന്നത് വൈൻഡിങ്ങിൻ്റെ ലെങ്ത് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആവുന്ന കാര്യം, ക്രോസ് സെക്ഷണൽ ഏരിയ.
ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്നത്. ഈ വൈൻഡിങ്ങിന്റെ ലെങ്ത് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് വെയിറ്റ് ഓഫ് ദി കോപ്പറിന്, കോപ്പറിന്റെ വെയിറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇക്വാലിറ്റി നമ്മൾ മാറ്റുന്നില്ല, ഇക്വലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പോർഷൻ ആയിട്ട് കോൺസ്റ്റന്റ് കൊടുക്കുന്നില്ല. മെയിൻ ആയി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യം ആ ഒരു വൈൻഡിങ്ങിന്റെ എന്താണ് ലെങ്തും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയയും ആണ്. ഓക്കെ, ദെൻ ഇത് ഞാൻ ലെങ്തിനെ നമ്മുടെ ടേമിലോട്ട് വരുമ്പോൾ ലെങ്ത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, ലെങ്ത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, നമ്പർ ഓഫ് ടേൺസിനെ അല്ലേ. ലെങ്ത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ടേൺസിനെയാണ്. ക്രോസ് സെക്ഷൻ ഏരിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്കറിയാം ബേസിക്കലി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ലെങ്തും ക്രോസ് സെക്ഷൻ ഏരിയയുടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ആ ലെങ്ത് നമ്മുടെ കേസ് വരുമ്പോൾ ആ നമ്പർ ഓഫ് ടേൺസിനെയാണ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ ലെങ്ത് കൂടും, ലെങ്ത് കുറവാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ക്രോസ് സെക്ഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ടിനെയാണ്. ഓക്കെ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് പ്രോഡക്റ്റിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോർഷനിൽ. ഇനി എ സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ചെയ്ത ടേൺസ് എൻ ടു എന്ന് എടുക്കുകയാണ്. സെക്കൻഡിലെ ടേൺസ് എൻ ടു എന്ന് എടുക്കുക, അതിനെ കുറിച്ച് നിങ്ങൾ മാറ്റം എഴുതുകയാണ്. എൻ ടു എന്ന് എടുക്കുക, നമ്പർ ഈ ബി സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എൻ ടു എന്ന് എടുക്കും. ഓക്കെ അല്ലേ, റെഡി അല്ലേ. അതിനുശേഷം ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണേ. ഓക്കെ, ദെൻ അതിനുശേഷം എനിക്ക് എന്തറിയണം, എ സി എന്ന് പറഞ്ഞ അത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്രോസ് സെക്ഷൻ ഏരിയക്ക് കറണ്ട് ആണ് പ്രൊപ്പോർഷനായിട്ട്. അപ്പൊ കറണ്ട് ഇൻറ്റു ലെങ്ത് ഓഫ് ദി വൈൻഡിങ് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ എൻ വൺ എന്ന് പറഞ്ഞ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ. എൻ ടു എന്ന് പറഞ്ഞാൽ ഈ സൈഡ് മാത്രം, അപ്പൊ എനിക്ക് ഇവിടുത്തെ മാത്രം സൈഡ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എൻ വൺ മൈനസ് എൻ ടു ഇൻറ്റു ഐക്ക് പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് വരുന്നത്, വെയിറ്റ് ഓഫ് ദി കോപ്പർ ഇൻ സെക്ഷൻ എ സി വരുന്നു. സംശയം ഉണ്ടോ ഇതിൻ്റെ അകത്ത്, ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത്? ഇല്ല. ഇനി ഞാൻ ഇതേപോലെ തന്നെ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ബി സി, അതിന് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സി പ്ലസ് ബി സി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വെയിറ്റ് ആവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടെയും നമ്പർ ഓഫ് ടേൺസ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഐ വൺ കറണ്ട്, ഐ ടു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐ ടു മൈനസ് ഐ വൺ ആയിരിക്കും. ഐ ടു മൈനസ് ഐ വൺ, അത് ഐ വൺ മൈനസ് ഐ ടു ആയിക്കൂടെന്ന് വെച്ചാൽ അത് നമ്മൾ നോർമലി ഇവിടെ ഐ ടു ഹയർ ദാൻ ഐ വൺ എടുത്തത് കൊണ്ട് ഐ ടു മൈനസ് ഐ വൺ കറണ്ട് ആണ് ഈ ഒരു സെക്ഷനിൽ കൂടെ ബി സി എന്ന് പറഞ്ഞ സി ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ. അതെന്തുകൊണ്ട് ഐ വൺ മൈനസ് ഐ ടു എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഐ ടു ഗ്രേറ്റർ ദാൻ ഇതാണ് ഐ വൺ എന്നുള്ള എടുത്തത് കൊണ്ടാണ്. നോർമലി അങ്ങനെ തന്നെ ആയിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനേക്കാളും ടേൺസ് കുറവുള്ളിടത്തായിരിക്കും കൂടുതൽ. കാരണം ഇതും ഓട്ടോ ട്രാൻസ്ഫോമറും സെയിം റേഷ്യോ കീപ്പ് ചെയ്യുന്നുണ്ട്, കെ എന്ന് പറഞ്ഞ വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണേ, സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ വരുന്നത്. ഇവിടെ നമ്മൾ നോർമലി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്തായാലും സെക്കൻഡ് ചെല്ലി ഐ ടു എന്ന് പറഞ്ഞ കറണ്ട് എന്തായാലും ഐ വണ്ണിനേക്കാളും കൂടുതലായിരിക്കും വരിക. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി എല്ലാവരും, ഐ ടു മൈനസ് ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ബി സി എന്ന് പറഞ്ഞ സെക്ഷനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, എൻ ടു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസിന്റെ സെക്കൻഡറി, ബി സി എന്ന് പറഞ്ഞ പോർഷനിൽ ടേൺസ്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായാലും വെയിറ്റ് ഓഫ് ദി കോപ്പർ ഇൻ ദാറ്റ് സെക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും. അപ്പോൾ ടോട്ടൽ കോപ്പർ, ടോട്ടൽ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ, പ്രൊപ്പോർഷണൽ ടു എന്താണ്, പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ്, എൻ വൺ മൈനസ് എൻ ടു ഇൻറ്റു ഇവിടുത്തെ കറണ്ട് എന്താണ് ഐ വൺ, ഐ വൺ പ്ലസ് ബി സി സെക്ഷനുള്ളത്, എൻ ടു ഇൻറ്റു ഐ ടു മൈനസ് ഐ വൺ എന്ന് കിട്ടും. ഇതാണ് ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റുന്നത്. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ എ ടു ബി എന്നുള്ള സെക്ഷൻ്റെ അകത്തുള്ള ടോട്ടൽ വെയിറ്റ് നമ്പർ ഓഫ് ടേൺസിൻ്റെ അതുകൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, നമ്പർ ഓഫ് ടേൺസ് ലെങ്ത് ഓഫ് ദി വൈൻഡിങ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും. നമുക്ക് ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, വെയിറ്റ് അറിയാം, വേറെ മെഷർ ചെയ്യാം, വേറെ പാരാമീറ്റർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്പർ ഓഫ് ടേൺസ് എനിക്കറിയാം, കറണ്ട് ഫ്ലോ ചെയ്യുന്ന എനിക്കറിയാമെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്.
എന്നിട്ട് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തോടെ ജസ്റ്റ് നോക്കിയേ, ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കോപ്പറിന്റെ വെയിറ്റ്. ഇതൊരു ഡെറിവേഷൻ നമ്മൾ പറയുന്നതാണ്. നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ എന്തായാലും കോപ്പർ സേവ് ചെയ്യുന്നു, നമുക്കറിയാം അത് എങ്ങനെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ ഡിഫർ ചെയ്യുന്നു, എത്രത്തോളം സേവ് ആവുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ച്, ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത പോർഷനിലോട്ട് പോകും. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എൻ്റെ മെറ്റീരിയൽസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ തരാം. എല്ലാ സെൻറ്റൻസും വ്യക്തമാക്കിക്കൊണ്ടുള്ള മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് PDF ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വരണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറൈവ് നിങ്ങളിപ്പോൾ എടുക്കണം, കാരണം അടുത്തൊരു ഇക്വേഷൻ കഴിഞ്ഞാൽ ബാക്കി ഫുൾ മാത്സ് വെച്ചുള്ള കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അവിടെ റെഡിയാണോ? മുന്നോട്ട് പോട്ടെ. ഇഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ പെർഫോം സെയിം ഡ്യൂട്ടി, അതായത് കറണ്ടും വോൾട്ടേജൊക്കെ സെയിം ആയിട്ടുള്ള സെയിം ഡ്യൂട്ടി ആണ് ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ നോർമലായിട്ടുള്ള ട്രാൻസ്ഫോമർ ചെയ്യുന്നത് എങ്കിൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണേ, രണ്ട് സ്റ്റെപ്പായിട്ടാണ് എനിക്ക് എഴുതുക, ഒറ്റ സ്റ്റെപ്പ് എഴുതുകയാണ്. ഈസ് പ്രൊപ്പോർഷണൽ ടു, ആരുടെ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ് എങ്ങനെയായിരിക്കും ഒരു നോർമൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് പ്രൈമറി സൈഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന I1, നമ്പർ ഓഫ് ടേൺസ് N1, സെക്കൻഡ് ഇയറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ I2, നമ്പർ ഓഫ് ടേൺസ് N2. അങ്ങനെയാണ് എങ്കിൽ ആ ടു വൈൻ ട്രാൻസ്ഫോമറിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്ര ആയിരിക്കും വരിക, കോപ്പറിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും വരിക, അവിടുത്തെ ലെങ്ത് ഇൻറ്റു എന്താണ് പറയേണ്ടത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്തിന് കറസ്പോണ്ടിങ് ആയി നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെയിറ്റിൻ്റെ ഇക്വേഷൻ ഒരാളൊന്ന് പറഞ്ഞേ, ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ ടോട്ടൽ കോപ്പറിൻ്റെ വെയിറ്റ് ഒന്ന് വെയിറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ, ഒരാളെ നന്മിട്ട് എന്ന് പറഞ്ഞേ. ആ ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. N1 I1 + N2 ആയിട്ട് അത്രയേ ഉള്ളൂ. പ്രൈമറി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1, നമ്പർ ഓഫ് ടേൺസ് N1, സെക്കൻഡ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2, നമ്പർ ഓഫ് ടേൺസ് N2. N1 എന്തിന് പ്രൊപ്പോർഷൻ ആണ് ലെങ്തിന്, I1 എന്തിൻ്റെ പ്രൊപ്പോർഷനിലാണ് ക്രോസ് സെക്ഷനിൽ ഏരിയ ആക്കി. അപ്പോൾ നമുക്കുള്ള പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഇതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ, നമ്മളിവിടെ ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നില്ല, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ എന്നാണ് എഴുതുന്നത് അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനാണ് മെയിൻ ആയിട്ട് പ്രൊപ്പോർഷനായിട്ട് വെയിറ്റ് വരുന്നത്, മനസ്സിലായി? ഇത് നോർമൽ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇനിയാണ് എനിക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്, എൻ്റെ എയിം എന്താണ്, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള കോപ്പറും എത്ര സേവ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ എയിം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, ഞാൻ ഒരു റേഷ്യോ എടുക്കുകയാണ്. വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ നോർമൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഓർഡിനറി ട്രാൻസ്ഫോമറിനോ നോർമൽ ട്രാൻസ്ഫോമർ എന്ത് പറഞ്ഞാലും മതിയാവും. ഓക്കെ റെഡി അല്ലേ? ഇതിന് ഞാൻ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഞാൻ WA എന്ന് കൊടുക്കുകയാണ്. എനിക്ക് ഇക്വേഷൻ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ട്രാൻസ്ഫോമറിന് WO എന്ന് കൊടുക്കാം, ഓർഡിനറി ട്രാൻസ്ഫോമറിന് WO അല്ലെങ്കിൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ത് വേണോ കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയത്? രണ്ടും പ്രൊപ്പോർഷനാണ്, അതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ്റെ മുകളിലുള്ള കോൺസ്റ്റൻ്റ് എല്ലാം ഡിവൈഡ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇനി ഈക്വലിറ്റി എനിക്ക് എഴുതാം, എനിക്ക് പ്രൊപ്പോർഷനാലിറ്റി എഴുതണമെന്നില്ല. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എങ്ങനെയായിരുന്നു ഈ പ്രൊപ്പോർഷനായിട്ട് വന്നേ, I1 × N1 − N2 എല്ലാവരും എഴുതി വരണം കേട്ടോ. I1 × N1 − N2 + I2 − I1 × N2 അല്ലേ, I2 − I1 × N2 ഡിവൈഡഡ് ബൈ നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നോർമൽ ആയിട്ടുള്ള ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ
വെയിറ്റ് എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു. ആർക്കും ഒരു സംശയമില്ലാന്ന് വിചാരിക്കും. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ആവും, ഈ റേഷ്യോ ആവും. അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനായിട്ട് റേഷ്യോ കിട്ടി കഴിഞ്ഞിട്ട് വെയിറ്റ് ഓഫ് കോപ്പറിന് ഓട്ടോ ട്രാൻസ്ഫർ ഈക്വൽസ് ഇതിന് റൈറ്റ് സൈഡിൽ പോകും, അതിൻ്റെ ആ റേഷ്യോ ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. റെഡി അല്ലേ? ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുക. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് റെഡി ആക്കി എടുത്ത ഈ ഇക്വേഷൻ, ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി ഇപ്പുറത്ത് എഴുതിയാണ്. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും നോട്ട് ബുക്കിലും ചെയ്ത് വന്നേ, ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റെപ്പ് എത്താകുമ്പോൾ നമുക്ക് നിൽക്കും. ആ സമയത്ത് നമുക്ക് ഒരു കാര്യം ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ചെയ്ത് തന്നെയാണ് എല്ലായിടത്തും നോട്ട് ബുക്ക് എഴുതാൻ പറഞ്ഞു. ഒന്ന് എഴുതിയിട്ട് അടുത്തൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ, ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു തന്നെ എനിക്കിപ്പോൾ കിട്ടി ഇക്വേഷൻസ്. അതായത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഓർഡിനറി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നോർമൽ ട്രാൻസ്ഫോമർ വെയിറ്റ് ഈക്വൽസ് ടു കിട്ടിയ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു തരൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് എത്രയാണെന്ന് ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു തന്നെ, ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടിയ ഇക്വേഷൻസ്. ഡിനോമിനേറ്റർ എന്തായിരുന്നു? എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു. അപ്പോൾ ബ്രാക്കറ്റ് ചെയ്ത് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തന്നെ. സമയം എന്താ? 10:30 ആയിട്ടോ? നമുക്ക് 15 മിനിറ്റ് ഉണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ളതാണ്. എന്താണ് നിങ്ങളാരും ഒന്ന് പറഞ്ഞില്ലാത്ത, എന്താ കാര്യം? ആരും നിങ്ങൾ കൂടെ എഴുതി വരുന്നില്ലേ? നിങ്ങളാരും ആ പറഞ്ഞോ. എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു മൈനസ് ടു എൻ ടു ഐ വൺ ഐ വൺ ഓക്കെ ബൈ ഓൾറെഡി നമ്മളുള്ള ഓർഡിനറി ട്രാൻസ്ഫർ എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ആയിട്ട്, അങ്ങനെ തന്നെയല്ലേ? ആ ശരി. ഇനി ഒന്ന് നോക്കിയേ, എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ആയിട്ട് ഡിനോമിനേറ്ററുള്ള ന്യൂമറേറ്ററിൽ ഈ ഒരു പോർഷൻ്റെ അതേ വാല്യൂ തന്നെ ഇല്ലേടെ? ഇല്ലേ? നോക്കിയേ, കാണുന്നില്ലേ? ഈ ഒരു പോർഷൻ ഞാൻ ഡിവൈഡ് ചെയ്യട്ടെ രണ്ടും അതുപോലെ തന്നെ. എനിക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? രണ്ട് പോർഷനിലായിട്ട് ഡിവിഷൻ കൊടുക്കാം. എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു ഡിവൈഡ് ബൈ എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു മൈനസ് 2n2i1 ഡിവൈഡ് ബൈ, ഇത് തന്നെ ഞാൻ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഒരു പാർട്ടിനെ രണ്ട് ന്യൂമറേറ്ററിലെ രണ്ട് പോർഷന് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ലല്ലോ അല്ലേ? ഞാൻ എങ്ങനെ ജസ്റ്റ് വേറെ എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് പറയുകയാണ് ഇക്വേഷൻ. ഞാൻ എനിക്ക് ഇങ്ങനെ എനിക്ക് എഴുതി കൂടെ ഈക്വൽസ് ടു എക്സ് ബൈ ഇസഡ്, ഇവിടുത്തെ സിമ്പിൾ എന്താണോ അത് കൊടുക്കുക. വൈ ബൈ ഇസഡ്, ഇത് രണ്ടും ശരി തന്നെ അല്ലേ? രണ്ടും ഒരു വാല്യൂ തന്നെ അല്ലേ കിട്ടുക? അതുപോലെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഇക്വേഷൻ അന്ന് എഴുതുകയാണ്. കാരണം എനിക്കത് സോൾവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എങ്ങനെ എഴുതാം? എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു ഡിവൈഡഡ് ബൈ എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു. അത് ഈക്വൽസ് ടു 1 എന്ന് എനിക്കിവിടെ എഴുതിയാൽ ഞാൻ കൺഫ്യൂഷൻ വന്നു, ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണെന്നേ ഉള്ളൂ. എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലുള്ളത് എൻ വൺ ഐ വൺ പ്ലസ് എൻ ടു ഐ ടു, സിമ്പിൾ എന്താണ്, മൈനസ് 2n2i1 ഡിവൈഡ് ബൈ n1i1 പ്ലസ് n2i2. സംശയമൊന്നുമില്ല അല്ലേ? ഇത് ഈക്വൽസ് ടു ഇത് രണ്ട് കട്ടായപ്പം എന്താവും? 1 അല്ലേ? അത് ഈക്വൽസ് എന്തായി? 1 ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽസ് ടു 1 മൈനസ്, ഈ മൈനസ് സിമ്പിൾ ചെയ്യുന്നു, മൈനസ് 2n2i1 ഡിവൈഡ് ബൈ n1i1 പ്ലസ് എൻ ടു ഐ ടു. ഇത്ര കിട്ടി എനിക്ക്. ഇനി ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം, ഒരു ടേം കൊണ്ട് അതായത് എൻ വൺ ഐ വൺ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് ഞാൻ ഇക്വേഷനെ ഈ സൈഡിൽ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡഡ് ബൈ എൻ വൺ ഐ വൺ. അത് മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഡെറിവേഷനിൽ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്ക് ഇവിടുത്തെ മാത്രമേ കൺഫ്യൂഷൻ വരികയുള്ളൂ. ദാറ്റ് ഇസ് ഈക്വൽസ് ടു 1 മൈനസ്, കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ അവിടെ പിന്നെ വേറെ വാല്യൂ വരുന്നില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ഞാൻ എൻ വൺ ഐ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വേറെ വാല്യൂ വ്യത്യാസം വരുന്നില്ല. 2
എൻ ടു ഐ വൺ ഉണ്ട്. ഞാൻ ഇതിനെ എൻ വൺ ഐ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊടുക്കുന്നേ ഉള്ളൂ എൻ വൺ ഐ വൺ. എൻ വൺ ഐ വൺ ഡിവൈഡ് ചെയ്യാം, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്തൊക്കെയുണ്ട്, എൻ വൺ ഐ വൺ ഉണ്ട്, ഡിവൈഡ് ബൈ എൻ വൺ ഐ വൺ ചെയ്യണം, പ്ലസ് എൻ ടു ഐ ടു ഡിവൈഡ് ബൈ എൻ വൺ ഐ വൺ. എന്തെങ്കിലും വ്യത്യാസം ഇക്വേഷൻ ഉണ്ടോ? കാരണം ഞാൻ ഡിവൈഡ് ചെയ്ത് എൻ വൺ ഐ വൺ എന്ന് പറഞ്ഞ വാല്യൂനെ കൊണ്ടാണ്. എല്ലായിടത്തും കട്ടായി പോകും, ഇക്വേഷൻ ഒരു മാറ്റവും വരുന്നില്ല. ഞാൻ ചെയ്യുന്നത് എന്തിനാണ്? സോൾവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് കിട്ടുക ആൻസർ? വൺ മൈനസ് എൻ ടു ബൈ എൻ വൺ എന്താണ്? എൻ ടു ബൈ എൻ വൺ ഈക്വൽസ് ടു ഐ വൺ ബൈ ഐ ടു ഈക്വൽസ് ടു കെ. ഇതാണ് നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇക്വേഷൻ അറിയാം. എൻ ടു ബൈ എൻ വൺ, എൻ ടു ബൈ എൻ വൺ ഈക്വൽസ് ഐ വൺ ബൈ ഐ ടു ഈക്വൽസ് എന്താണ് കെ. അപ്പോൾ നോക്കിയേ, എൻ ടു ബൈ എൻ വൺ എന്താണ് കെ, ടു ഇൻറ്റു കെ ഐ വൺ ബൈ എന്താണ് ഐ വൺ, കട്ടായിപ്പോയി അല്ലേ, രണ്ട് ക്യാൻസൽ ആയിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി, ഡിവൈഡ് ബൈ ഇപ്പം ടു കെ മാത്രമായി, എൻ വൺ ഐ വൺ, എൻ വൺ ഐ വൺ കട്ടായിപ്പോയി, ബാക്കി എന്തേ ഉള്ളൂ വൺ. അപ്പം നമ്മൾ വൺ എഴുതണം ക്യാൻസൽ ആയിപ്പോയാലും, കാരണം പ്ലസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പ്ലസ് എൻ ടു ബൈ എൻ വൺ എന്താണ്? എൻ ടു ബൈ എൻ വൺ കെ ആണ്. ഐ ടു ബൈ ഐ വൺ എന്താണ്? ഐ വൺ ബൈ ഐ ടു ആണ് കെ. ഐ ടു ബൈ ഐ വൺ ആകുമ്പോൾ വൺ ബൈ കെ അല്ലേ. ഇത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ, കട്ടായിപ്പോയി. ഇവിടെ എന്താണ് വൺ? ദാറ്റ് ഇസ് ഈക്വൽസ്, എനിക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ ബാക്കി ഇവിടെ ഒന്ന് എഴുതുകയാണേ. ദാറ്റ് ഇസ് ഈക്വൽസ് ടു വൺ, വൺ അതുപോലെ എഴുതി, മൈനസ് ടു കെ ഡിവൈഡ് ബൈ ഇതാണ് വൺ പ്ലസ് ഇവിടെ കെ എങ്കിലും കട്ടായിപ്പോയി വൺ, വൺ പ്ലസ് വൺ. ദാറ്റ് ഇസ് ഈക്വൽസ് ടു വൺ മൈനസ് ടു കെ ബൈ എന്താണ് ടു ആണോ. ദാറ്റ് ഇസ് ഈക്വൽസ് ടു, ടു ക്യാൻസൽ ആയി പോകുമ്പോൾ വൺ മൈനസ് കെ, വൺ മൈനസ് കെ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, എൻ ടു ബൈ എൻ വൺ, വി ടു ബൈ വി വൺ, ഐ വൺ ബൈ ഐ ടു. ഇത് കിട്ടിയത് എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ഈക്വൽസ് ടു വൺ മൈനസ് കെ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ മാത്രം വെയിറ്റ് ഡബ്ല്യു എ ഈക്വൽസ് എനിക്ക് എന്താണ് എഴുതാം? വൺ മൈനസ് കെ ടൈംസ് എന്താണ് ഓർഡിനറി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നോർമൽ ട്രാൻസ്ഫോമർ. ഡബ്ല്യു ഒ എന്ന് വെച്ചാൽ എന്താണ്? ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ്, നോർമൽ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ്, ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ്, അത്രയേ ഉള്ളൂ. ഇനി എത്ര കോപ്പർ സേവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എത്ര കോപ്പർ സേവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് ഈക്വൽസ് ടു എനിക്ക് എന്താണെന്ന് എഴുതാം? സേവിങ്സ് ഈക്വൽസ് ടു വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ മൈനസ് എന്താണ് വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എടുത്താൽ മതി. വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ എന്താണ്? ഞാൻ ഡബ്ല്യു സി ഒന്ന് മാത്രം എഴുതുകയാണ്. വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ മറ്റേ ടേംസ് കിട്ടിക്കഴിഞ്ഞു അല്ലേ. വൺ മൈനസ് കെ ഇൻറ്റു വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ മൈനസ് എന്താണ് ഡബ്ല്യു സീറോ ഓപ്പൺ ചെയ്യണം, എന്താണ് ഡബ്ല്യു സീറോ എന്താണ് മൈനസ് എന്തായി മാറും ഡബ്ല്യു സീറോ കെ. ഈ മൈനസ് മൈനസ് എന്തായി പോകും? പ്ലസ് ആവും അല്ലേ. ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആയിപ്പോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇത് ക്യാൻസൽ ആയി പോവും. കെ ടൈംസ് വെയിറ്റ് ഓഫ് ഓർഡിനറി, അതായത് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ഈക്വൽസ് ടു കെ ടൈംസ് എന്താണ്, സോറി ഇതിൽ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് അല്ല, സേവിങ്സ്. എത്ര സേവ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സേവ് ചെയ്യുന്നു, സേവിങ്സ് ഈക്വൽസ് ടു എന്തെന്ന് പറയാം എനിക്ക്? സേവിങ്സ് ഈക്വൽസ് ടു എത്ര ഞാൻ സേവ് ചെയ്യുന്നു വെച്ചാൽ കെ ടൈംസ് ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ വെയിറ്റിന് കെ ടൈംസ് ഞാൻ സേവ് ചെയ്യും കോപ്പറിന്റെ സേവിങ്സ് വരുന്നത്. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മൈനസ് കെ ടൈംസ് ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ആയിരിക്കും ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് വരുന്നത്. ഇത്രത്തോളം വെയിറ്റ് കുറവാണ് വൺ മൈനസ് കെ വരുമ്പോൾ. അതുപോലെ തന്നെ സേവിങ്സ് എത്രത്തോളം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം കെ ടൈംസ് വെയിറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓർഡിനറി ട്രാൻസ്ഫോമർ ഞാൻ സേവ് ചെയ്തു എന്ന് പറയും. ഇതാണ് ആ ഒരു ഡെറിവേഷൻ. ഈ ഒരു ഡെറിവേഷൻ പാട്ടത്തൊന്നും തന്നെ ആയി, പിന്നെ ഇത് സേവിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ക്വസ്റ്റിലോട്ട് പോയത്. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റ് ഓർഡിനറി ട്രാൻസ്ഫോമറിനേക്കാൾ വൺ മൈനസ് കെ ടൈംസ് ആയിരിക്കും, അതായത് കുറവായിരിക്കും, അത്രത്തോളം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു കോപ്പർ സേവിങ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട്
സ്ഥിരമായിട്ട് എക്സാം ചോദിക്കുന്നതാണ്. നമുക്കറിയാം എന്തായാലും ഓട്ടോ ട്രാൻസ്ഫോർമറിൽ കോപ്പർ സെൻസ് കുറവായിരിക്കും, കോപ്പർ അളവ് കുറവായിരിക്കും, വൈൻഡിങ്ങിൻ്റെ കോപ്പർ കുറവായിരിക്കും നോർമൽ ട്രാൻസ്, കാരണം രണ്ട് വൈൻഡിങ് ഇല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി വെയിറ്റിൻ്റെ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. നമുക്ക് ആക്റ്റീവ് കേസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പറയാം, ഓട്ടോ ട്രാൻസ്ഫോർമിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം. ഓക്കെ അല്ലേ ഡേ. ഇതിൻ്റെ PDF നോട്ട് ഞാൻ എന്ത് ചെയ്യും, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ചോദിക്കുക. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഞാനൊരു സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോർമർ എടുത്തു. N1 എന്ന് പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ് അല്ലേ, N2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ആദ്യം ഇതിൻ്റെ എത്ര കോപ്പർ സേവ് ചെയ്യുന്നു എനിക്ക് അറിയണം. അതിന് ടോട്ടൽ വെയ്റ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ കണ്ടുപിടിക്കണം. വെയ്റ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് വൈൻഡിങ് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയയ്ക്കാണ്. ബട്ട് ഹിയർ ദ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് വൈൻഡിങ്. നമുക്കറിയാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സെപ്പറേറ്റ്ലി ദ വെയ്റ്റിംഗ് ഓഫ് വെയ്റ്റ് ഓഫ് ദറ്റ് കോപ്പർ വൈൻഡിങ്. ACയുടെയും BCയുടെയും വെയ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് രണ്ടുകൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ACയുടെ കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് ഫ്ലോ I1 ഇൻറ്റു ഇവിടുത്തെ ടേൺസ് മാത്രം വരുമ്പോൾ N1 മൈനസ് N2 നമ്മൾ എഴുതി. ഇനി അതേപോലെ തന്നെ സെക്കൻഡറി സൈഡ് ആകുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് N2 ആണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I1 മൈനസ് I2 അല്ല, I2 മൈനസ് I1 ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ജനറലി I2 ആയിരിക്കും ഹയർ ദാൻ I1 എന്നുള്ള കൺസെപ്റ്റിൽ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നാണ് പറയുന്നത്, കാരണം പ്രൊപ്പോർഷണലി കോൺസ്റ്റന്റ് കുറച്ച് ടൈം വരേണ്ടി വരും. പക്ഷേ നമ്മൾ രണ്ട് ഇക്വേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആകുമ്പോൾ അത് അത് റേഷ്യോ എടുക്കുമ്പോൾ ഈക്വൽസ് നമുക്ക് എഴുതാൻ കഴിയും. ദെൻ അതുപോലെ തന്നെ നമുക്കറിയാം, വി നോ ദാറ്റ് ഫോർ എ ടു വൈൻഡിങ് ട്രാൻസ്ഫോർമർ ഓർ ഓർഡിനറി ട്രാൻസ്ഫോർമർ ഹാവ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് N1 I1 + N2 I2. നമുക്കറിയാവുന്ന കാര്യം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ടേക്ക് ദ റേഷ്യോ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോർമർ ടു വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോർമർ. W നോട്ട് വേറെ നോലോട് ലോസൊന്നും ആരും ചിന്തിച്ചറിയരുതേ. WO എന്ന് ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലാവുക എഴുതിയതാണ്. നിങ്ങൾ എല്ലായിടത്തും ഇത് തന്നെ എഴുതിയാൽ മതി, വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോർമർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ടു വൈൻഡിങ് ട്രാൻസ്ഫോർമർ എന്ന് തന്നെ എഴുതുക. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്തു, ബാക്കി ഫുള്ള് മാത്സ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ എത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മളൊരു ഡിവൈഡ് ചെയ്യുന്ന ഒരു ടേം N1 I1 കൂടെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് കിട്ടും. ബാക്കി എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താലും വേറെ ഒരു റേഷ്യോ വെച്ച് N2 I2 ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. പക്ഷെ അത് വീണ്ടും കൺഫ്യൂസിങ് ആയിപ്പോകും. N2 I2 ചെയ്താലും കിട്ടുവേ, ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെയും നമ്പർ ഓഫ് ടേൺസിൻ്റെയും കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷന് മാറ്റം വരുന്നില്ല. ചെയ്യുക, 1 - K എന്ന് ഫൈനലായിട്ട് കിട്ടും. ദാറ്റ് ഈസ് 1 - K ഈക്വൽസ് ടു വെയ്റ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ ടു വെയ്റ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോർമർ. അപ്പോൾ വെയ്റ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ ഈക്വൽസ് ടു 1 - K ടൈംസ് വെയ്റ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോർമർ ഓർ ടു വൈൻഡിങ് ട്രാൻസ്ഫോർമർ. പിന്നെ സേവിങ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോർമർ മൈനസ് വെയ്റ്റ് ഓഫ് എന്താണ് ഓട്ടോ ട്രാൻസ്ഫോർമർ ആണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് K ടൈംസ് വെയ്റ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോർമർ കൂടി വരും. ഇതാണ് ഇത്രയാണ് നമ്മൾ സേവ് ചെയ്തത് കോപ്പർ. ഓക്കെയാണ്. ഇതാണ് കോപ്പർ സെൻസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞ ടോപ്പിക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള പോർഷൻസ് എന്തൊക്കെയാണ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർമറിനെ കുറിച്ച് പറയണം, കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോർമർ ഡിസ്കസ് ചെയ്യണം, 3-phase ട്രാൻസ്ഫോർമറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. 3-phase ട്രാൻസ്ഫോർമർ മെയിനായിട്ട് അതിൻ്റെ ഡയഗ്രമാറ്റിക് സെറ്റപ്പ് ആണ്, ഡയഗ്രാംസ് നമുക്ക് നോക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, സ്റ്റാർ സ്റ്റാർ 3-phase ട്രാൻസ്ഫോർമർ വരയ്ക്കാൻ തന്നെ എക്സാമിന് പറയും. സ്റ്റാർ ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ ഒക്കെ വരയ്ക്കാൻ പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർമറിന് വരുന്ന ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഞാൻ നിങ്ങളത് വായിച്ചു നോക്കിയിട്ടാണ് അടുത്ത ക്ലാസ്സുകളിൽ വരാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ആവും. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും 3-phase ഇൻഡക്ഷൻ മോട്ടറാണ്. തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ടും പറയുന്ന തിയറി പോർഷൻ, ഫോർത്ത് മൊഡ്യൂളിൽ മെയിനായിട്ടും പറയുന്ന എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ആണ് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ കൂടി ജസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം റിവൈസ് ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നതുകൊണ്ട് പരമാവധി റിവൈസ് ചെയ്ത് ടോപ്പിക്സും ഡൗട്ടുകളെല്ലാം ഒന്ന് ആക്കി വയ്ക്കുക. നമുക്ക് ഒരു ക്ലാസ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ മാത്രമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്താണ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.